പണി വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. പക്ഷേ യു ഡി എഫിന് അടുത്തിടെയായി അത് കൃത്യമായി മനസ്സിലായി തുടങ്ങി. പണി പി സി ആയി വരുന്ന വഴികൾ. വഴിയെ പോകുന്ന വയ്യാവേലി വല്ലവൻ്റെയും തോളിലേക്കിടുക, വേലിക്കിടുന്ന പാമ്പിനെ എടുത്ത് വേലിക്ക് അപ്പുറത്തേക്കിടുക തുടങ്ങിയ കലാപരിപാടികളുമായി പി സി മുന്നോട്ട് പോവുകയാണ്. അതേടാ കീനേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? എല്ലാത്തിനെയും കുത്തും ഞാൻ, നേരത്തെ കുത്തും ഞാൻ. ഇപ്പൊ കാണുന്ന വിഴുപ്പലക്കളികളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾ അറിയുന്നതാണ്. അതുകൊണ്ട് വിഘടകവി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടാവുന്നത്, നിലപാടുകൾ മാറുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഈ ഫ്ലാഷ് ബാക്ക് ഉപകരിക്കും. ഞാൻ എൻ്റെ ചേംബറിലിരുന്ന് കേട്ടു എനിക്കെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കാൻ പോകുന്നു. ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആരോപണം ഉന്നയിക്കും. സർ, ഞാൻ ഉണ്ട്, വന്നിരിക്കുന്നു. മന്ത്രിമാരുടെ ചുമതല ഇവർക്ക് വേറെ പണി അത് പറയണ്ടേ? മന്ത്രിമാർ സഭ വന്നിരിക്കണം, അതിനുവേണ്ടി സമൻസ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എം എൽ എമാർ സഭ വന്നിരിക്കണം എന്നാ പറയുന്നത് കേൾക്കണം, അതതിന്റെ മര്യാദ. ഇല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ട് വരുന്നതിന് അർത്ഥമൊന്നുമില്ല. ആരോപണം ഉന്നയിക്കാം സർ, അങ്ങനെ അനുവദിക്കാം, അദ്ദേഹം ഉന്നയിക്കട്ടെ. ലീഗൽ മെട്രോളജി വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി വ്യാപകമായ പണപ്പിരിവ് നടത്തുകയാണ് സർ. 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ മാത്രമല്ല, 1991 മുതൽ 1996 വരെ ഈ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന അങ്ങ് ഈ വകുപ്പിന് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് വ്യാപകമായ പിരിവ് നടത്തിയിട്ടുണ്ട്. എന്നോട് കളിക്കാൻ ധൈര്യം മാറാ, എന്നോട് തന്നെ പറഞ്ഞേ. സർ, 1992 ഏറ്റുമാനൂർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടെയും പിരിവ് നടത്തിയെന്നതിന് വ്യക്തമായ തെളിവുകളാണ് സർ എന്റെ കയ്യിലുള്ളത്. അവിടെ മൂന്നാറിൽ വ്യാജപ്പട്ടയൊരുത്തം നിർമ്മിച്ചു, കെ എം മാണിയുടെ ബന്ധു എന്ന് പറഞ്ഞ അയാൾ കൊണ്ട് തൊടുപുഴക്കോടതി കേസ് കൊടുത്തിട്ട് തൊടുപുഴക്കോടതിയിൽ നിന്ന് ക്രിമിനൽ കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാ ഈ ഇരിക്കുന്ന പി സി ജോർജ്. ശിക്ഷിക്കപ്പെട്ട പ്രതി, നിങ്ങൾ രാജിവെക്കണം, അന്തസ്സുള്ള രാജിവെക്കണം. നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണം. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്? ഒരു ക്രിമിനൽ കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതി, ഇയാളുടെ ക്രെഡിബിലിറ്റി എന്താണ് സർ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു ആള്, എന്തും ഏതും വർത്തമാനം പറയുന്ന ആള്, വഴിയെ നടക്കുന്ന എന്തും പറയുന്ന ഒരാള്, യാതൊരു ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയായി ഈ നിയമസഭയിലേക്ക് പി സി ജോർജ് എന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. എല്ലാവരോടും കൂടി പറയാണ്, ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. വളരെ മാന്യമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മാനി സാറിന്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ പാർട്ടി ചെയർമാനായിട്ടുള്ള സി എം സാറിന്റെ ഭാഗത്തു നിന്നും, പാർട്ടിയുടെ മറ്റ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് നന്ദിയോടുകൂടി തന്നെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കും. ചക്കളത്തിപ്പോറിന് ശേഷം ചക്കയും ഈച്ചയും ആവുന്ന വിദ്യയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.